മെട്രോ നഗരത്തെയും പോലെ വളർച്ചയുടെ പടവുകൾ കയറുമ്പോഴും കൊച്ചിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൊച്ചിയുണ്ട്. കോടികളുടെ പദ്ധതികൾ നൊടിയിട കൊണ്ട് നടപ്പാവുമ്പോൾ വെറും ഇച്ഛാശക്തി കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന നിസ്സാര പ്രശ്നങ്ങളാണ് കൊച്ചിയെ ഇന്നും മാറാത്ത കൊച്ചിയാക്കുന്നത്. ഒരു വശത്ത് വികസനത്തിന്റെ കുതിച്ചുചാട്ടം, മറുവശത്ത് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സൌകര്യമില്ലാതെ ജനം തിങ്ങിപ്പാർക്കുന്ന കൊച്ചിയുടെ മറ്റൊരു മുഖം. ലോ ഫ്ളോറും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വൻ പദ്ധതികളുമൊക്കെയായി നഗരം മുഖം മിനുക്കുമ്പോഴും അടിയന്തരമായി വേണ്ട ചിലത് കൊച്ചിക്കില്ല. അതിലൊന്നാമത് ഗതാഗത സൌകര്യം തന്നെ. ഇപ്പോഴുള്ള വാഹന ബാഹുല്യം പോലും താങ്ങാനാവാത്ത നഗരത്തിൽ 10 വർഷത്തിനു ശേഷം എന്തായിരിക്കും അവസ്ഥ? ദീർഘവീക്ഷണമില്ലായ്മയുടെ മുഖമുദ്രയാണ് ഇടുങ്ങി പൊളിഞ്ഞ നഗര റോഡുകൾ. രണ്ടാമത് അടിസ്ഥാന സൌകര്യ വികസനമാണ്. വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ നിന്നും കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള വൈപ്പിനിൽ ഇന്നും കുടിവെള്ളമില്ല. ദിവസവും വെള്ളവുമായി എത്തുന്ന ബാർജുകളാണ് വൈപ്പിൻ കരയുടെ ജീവൻ നിലനിർത്തുന്നത്. പശ്ചിമ കൊച്ചിയിലാവട്ടെ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മതിയായ സൌകര്യങ്ങളില്ല. സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കാൻ സ്ഥലം ബാക്കിയില്ലാത്തതിനാൽ പുതിയ വീടുകൾക്ക് പോലും ടോയ്ലറ്റിന് അനുമതി കിട്ടാൻ ബുദ്ധിമുട്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ ഇങ്ങനെ ഒരു നഗര നവീകരണ പദ്ധതി ഉണ്ട്. കോടിക്കണക്കിന് രൂപ കിട്ടാൻ അവസരം കൊണ്ട് 1000 കോടി രൂപയുള്ള പദ്ധതികൾ കൊച്ചിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മട്ടാഞ്ചേരി ബസാറോ മട്ടാഞ്ചേരിയിലെ ചേരികളോ നന്നാക്കുന്നതിന് വരെ നമ്മൾ ബ്രോഡ്വേ നന്നാക്കാനാണ് തീരുമാനിച്ചത്. നഗര മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സർവ്വസജ്ജമായ ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തത ഇന്നും പരിഹരിക്കാൻ കൊച്ചിക്കായിട്ടില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് കനാലുകളുടെ ശുചീകരണവും. ജലഗതാഗതത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താവുന്ന കൊച്ചിയിലെ കനാലുകൾ മാലിന്യവാഹിനികൾ മാത്രമാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണെങ്കിലും വേണ്ടത്ര ബസ് സ്റ്റോപ്പുകളും പൊതു ടോയ്ലറ്റുകളും ഇല്ലെങ്കിലും കൊച്ചിയുടെ പുറംപകിട്ടിന് കുറവില്ല. ചുരുക്കത്തിൽ, അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെടുത്താൽ ഇതുവരെ നേടിയതിന്റെ ഇരട്ടി ഇനി കൊച്ചിക്ക് ചെയ്യാനുണ്ട്. മീ ടു മാത്യു, മനോരമ ന്യൂസ്,